കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സിപിഎം നേതാവും കേരളത്തിന്റെ പോരാട്ട വീര്യത്തിന്റെ പ്രതീകവുമായ വി എസ് അച്യുതാനന്ദന് ഇന്ന് 98 വയസ്സ് തികഞ്ഞു 99ലേക്ക് കടക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ വി എസിന്റെ സ്ഥാനം എന്താണ്? സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് സ്വന്തം അധ്വാനത്തിലൂടെയും പോരാട്ടത്തിലൂടെയും വളർന്നു വന്ന അപൂർവം നേതാക്കളിൽ ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ. തന്റെ ജീവിതം തന്നെ ഒരു പോരാട്ടമാക്കി മാറ്റിയ ശക്തനായ പോരാളി. പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും മുഖ്യമന്ത്രി പദവിയിലും എല്ലാം തന്നെ വി എസ് ഒരു പോരാട്ടക്കാരൻ തന്നെയായിരുന്നു. ഇത് തന്നെയായിരിക്കാം ഒരുപക്ഷെ വി എസിനെ ഈ മുതിർന്ന പ്രായത്തിലും ഇപ്പോഴും സജീവമായി നിലനിർത്തുന്നത്. അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കുറച്ചു നാളായി അദ്ദേഹം വിശ്രമത്തിലാണ്. എങ്കിലും കേരളത്തിന്റെ ഓരോ രാഷ്ട്രീയ ചലനവും അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. ഇടയ്ക്ക് പ്രതികരണങ്ങളും വരുന്നുണ്ട്. വി എസ് ഇടപെട്ടിട്ടില്ലാത്ത കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങൾ കുറവാണ്. അത് ഭരണപക്ഷത്തിരുന്നപ്പോഴും പ്രതിപക്ഷത്തിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പാർട്ടിയിലെ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് ഉയർന്ന് പാർട്ടി റിട്ടെക് സിപിഐറിട്ടെക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു സാധാരണ പ്രവർത്തകനായി ആലപ്പുഴയിലെ ഒരു സാധാരണ പ്രവർത്തകനായി പ്രവർത്തനം ആരംഭിച്ചു. അദ്ദേഹം ആലപ്പുഴ ജില്ലാ അഭ്യർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, കേന്ദ്ര കമ്മിറ്റി അംഗം, പോളിറ്റ് ബ്യൂറോ അംഗം, മുഖ്യമന്ത്രി തുടങ്ങി ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഇന്ത്യയിലെത്താൻ പറ്റിയ എല്ലാ പദവികളിലും എത്താൻ കഴിഞ്ഞ അപൂർവം ചില നേതാക്കളിൽ ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ. അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി, സംസ്ഥാന സെക്രട്ടറിയായി ദീർഘകാലം സി പി എമ്മിനെ നയിച്ചിരുന്ന ഈ കാലഘട്ടത്തിലാണ് എം വി രാഘവനും കെ ആർ ഗൗരിയമ്മയും എല്ലാം തന്നെ കലാപക്കൊടി ഉയർത്തി പാർട്ടി വിട്ടുപോയത്. അത്തരമൊരു ഘട്ടങ്ങളെയെല്ലാം തന്നെ ഗൗരിയമ്മയും എം വി രാഘവനെയൊക്കെ പോലുള്ള അതിശക്തരായ, അല്ലെങ്കിൽ പുത്തലത്ത് നാരായണനെയൊക്കെ പോലെയുള്ള അതിശക്തരായ നേതാക്കൾ പലരും പാർട്ടിയെ വിട്ടുപോയി മറ്റ് സംഘടനകൾ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപീകരിച്ചിട്ടും സി പി എമ്മിനെ മുന്നോട്ട് നയിക്കാൻ, ശക്തമായി മുന്നോട്ട് നയിക്കാൻ തുണയായത് വി എസിൻ്റെ കരുത്ത് ഒന്ന് തന്നെ ആയിരുന്നു. പാർട്ടിയെ സംസ്ഥാന തലത്തിൽ താഴെത്തലം വരെ ശക്തമായ രീതിയിൽ കെട്ടിപ്പടുത്തലും വി എസ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുൻ മന്ത്രിയും ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളുമായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചത് വി എസിൻ്റെ പോരാട്ടം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇടമലയാർ കേസിൽ ആർ ബാലകൃഷ്ണപിള്ളയെ ശിക്ഷിച്ചത് വി എസ് കൊടുത്ത കേസിൻ്റെ പേരിലായിരുന്നു. അതുപോലെ തന്നെയാണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രക്ഷോഭങ്ങളിലും, മതികട്ട മലയിലാണെങ്കിലും മൂന്നാറിലാണെങ്കിലും എല്ലാം വി എസ് സജീവ സാന്നിധ്യമായി തന്നെ അവിടെ ഉണ്ടായിരുന്നു. മൂന്നാറിൽ നമുക്കറിയാം, മൂന്നാറിലെ ഭൂപ്രകൃതി നശിപ്പിക്കുന്ന രീതിയിൽ അവിടെ ഭൂമാഫിയ രംഗം കൈയടക്കിയപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് ഇവരെ നേരിടാൻ ഇറങ്ങിയപ്പോൾ അദ്ദേഹം പാർട്ടിയിലും മുന്നണിയിലും എല്ലാം ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ അതിൻ്റെ എല്ലാം ഒരു പ്രത്യാഘാതം, യാദൃശ്ചികത എന്നോണം ഇന്ന് വി എസ് 99ാം പിറന്നാളിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലെ മലയോര മേഖലയിൽ നടക്കുന്ന മഴയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വൻ നാശനഷ്ടങ്ങൾ സൂചിപ്പിക്കുന്നത് വി എസ് അന്നെടുത്ത നിലപാടുകൾ വളരെ ശരിയായിരുന്നു എന്നാണ്. പക്ഷെ അന്ന് സ്വന്തം പാർട്ടിയിൽ നിന്നും, സ്വന്തം മന്ത്രിസഭയിൽ നിന്നും, സ്വന്തം ഘടകകക്ഷികളിൽ നിന്നും, സി പി ഐ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളിൽ നിന്നും അദ്ദേഹത്തിന് പിന്തുണ കിട്ടിയില്ല എന്ന് മാത്രമല്ല, പലരും പരസ്യമായി മൂന്നാറിൽ അന്ന് സർക്കാർ സ്വീകരിച്ച നിലപാടിനെ എതിർക്കാൻ എത്തിയിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ വ്യാപകമായി വയലുകൾ നിർത്തി തെങ്ങ് വെച്ചതിനെതിരെ വി എസിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരം, ഇതിനെയും പലപ്പോഴും അന്ന് മാധ്യമങ്ങളും അല്ലെങ്കിൽ പല രാഷ്ട്രീയ നേതാക്കളും എല്ലാം തന്നെ വി എസിനെ വികസന വിരുദ്ധൻ എന്ന് മുദ്രകുത്തി അദ്ദേഹത്തെ അപമാനിക്കാൻ എന്നെല്ലാം ശ്രമിച്ചത്. ഇത്തരത്തിലുള്ള എല്ലാ വിമർശനങ്ങളെയും കുറ്റപ്പെടുത്തലുകളെല്ലാം മറികടന്ന് ഇന്ന് വി എസ് 99ാമത്തെ വയസ്സിലേക്ക് കടക്കുമ്പോൾ അന്ന് വർഷങ്ങൾക്ക് മുമ്പ്, 18 മുമ്പ് വി എസ് സ്വീകരിച്ച പല വിഷയങ്ങളിലും അദ്ദേഹമെടുത്ത നിലപാടുകൾ ശരിയായിരുന്നു എന്ന് കാലവും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും തിരിച്ചറിയുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 1964 ഉണ്ടായ പിളർപ്പിൽ അന്ന് ദേശീയ സമിതിയിൽ നിന്ന്, കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഇറങ്ങിപ്പോയി സി പി എം രൂപീകരിച്ച നേതാക്കളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് വി എസ് അച്യുതാനന്ദനാണ്. പക്ഷെ അദ്ദേഹത്തെ തന്നെ പാർട്ടി പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിലും അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. ഒരു കാലഘട്ടത്തിൽ പിണറായി വിജയനെയും വി എസ് അച്യുതാനന്ദനെയും അവരുടെ നിലപാടുകളുടെ പേരിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യേണ്ടുന്ന അവസ്ഥ വരെ വന്നു. പിന്നീട് അദ്ദേഹത്തെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കി. പാർട്ടി എത്രത്തോളം വി എസിനെ വളർത്തി അങ്ങനെ തളർത്തി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും കേരളത്തിലെ ജനകീയനായ നേതാക്കളിൽ ഒരാളാണ് വി എസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.